നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതുമുന്നണി നേതാവായിട്ടും തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതിനെതിരെ ഇന്നലെ എം വി ശ്രേയാംസ് കുമാർ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകരെ തളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേസെടുക്കുന്നത്. ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പോകേണ്ട, ചെയ്താൽ കേസ് വരും. അങ്ങനെ ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പല റിപ്പോർട്ടുകളും പുറത്തു വരില്ല. ഇതായിരുന്നു ശ്രേയാംസ് കുമാറിന്റെ വാക്ക്. ഇതോടെ പുറത്തു വരുന്നത് മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ പിണറായി സർക്കാർ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് ഇടതുമുന്നണിയിൽ രൂപപ്പെടുന്ന അതൃപ്തിയാണ്. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ കൂടിയായ എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ആയുധമാക്കി പ്രതിപക്ഷവും രംഗത്തു വന്നു. അന്ന് കടക്ക് പുറത്ത്, ഇന്ന് കിടക്കകത്ത് എന്നാണ് കെ മുരളീധരൻ സർക്കാരിന്റെ ഈ നിലപാടിനെ വിമർശിച്ചത്. പല കോണുകളിൽ നിന്ന് ഉയരുന്ന എതിർപ്പ് CPMനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വാർത്തകളുടെ പേരിൽ തുടർച്ചയായി കേസെടുക്കുകയും പോലീസ് വിളിപ്പിക്കുകയും ചെയ്യുന്ന ഭരണകൂടം എന്ന പേരുദോഷം ഇടത് സർക്കാരിന് ചേരുന്നതാണോ എന്ന ചോദ്യം പാർട്ടിയിലും LDFലും ഉയരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുമായി ഇടപഴകുന്ന CPM പ്രവർത്തകരെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഇതേ ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്കുള്ളിൽ മുന്നറിയിപ്പ് നൽകി തുടങ്ങിയിട്ടുമുണ്ട്. പോലീസ് നടപടികൾ യാദൃശ്ചികവും സ്വാഭാവികവുമല്ല എന്ന വ്യക്തമായ സൂചനകൾ ഈ പശ്ചാത്തലം നൽകുന്നു. അതിനിടയിലാണ് മാതൃഭൂമി MDയും ഇടതുമുന്നണി നേതാവുമായ എം വി ശ്രേയാംസ് കുമാറിന്റെ വെളിപ്പെടുത്തൽ മറ്റൊരു പോലീസ് ഗൂഢാലോചനാ വാദം ശക്തിപ്പെടുന്നത്. എലക്ട്രോ ട്രെയിൻ തീവെപ്പ് കേസിൽ മാതൃഭൂമിക്കെതിരെ കേസെടുത്തത് ഒരു പോലീസ് ഓഫീസറെ കൊടുക്കാനാണ് എന്ന് ശ്രേയാംസ് കുമാർ അന്ന് പറഞ്ഞിരുന്നു. ഇതിനുവേണ്ടി മാതൃഭൂമി ജീവനക്കാരുടെ മേൽ പോലീസ് സമ്മർദ്ദം ചെലുത്തിയെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. പേര് പറഞ്ഞില്ലെങ്കിലും ഈ പോലീസ് ഓഫീസർ സർക്കാർ സസ്പെൻഡ് ചെയ്ത IGP വിജയനാണെന്ന് വാദം ഉയരുന്നുണ്ട്. ഇതോടെ എലത്തൂർ കേസിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് IG ആയിരുന്ന പി വിജയനെതിരെ പോലീസ് ഗൂഢാലോചന നടന്നുവെന്ന വാദം വീണ്ടും ശക്തമാവുകയാണ്. എലത്തൂർ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ തീവ്രവാദ വിരുദ്ധ സേനയുടെ തലവനായ വിജയനും കോഴിക്കോടെത്തിയിരുന്നു. ATS അന്വേഷണം തുടങ്ങിയ ശേഷമായിരുന്നു ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. അന്വേഷണം തുടങ്ങിയ ശേഷവും ഏകോപനത്തെ ചൊല്ലി ADGP IGയും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായി. ഇതിനിടയിലാണ് പ്രതിയെ കൊണ്ടുവന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി പകർത്തിയത്. ഇതിനാണ് മാതൃഭൂമിക്കെതിരെ കേസെടുത്തത്. ADS ഉദ്യോഗസ്ഥരാണ് പ്രതിയെ രത്നഗിരിയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇവരെ അന്വേഷണ ചുമതലയില്ലാത്ത IGയും ഗ്രേഡ് ASIയും വിളിച്ചത് സംശയാസ്പദമെന്നാണ് ADGPയുടെ റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അനുമതി നിരസിച്ചതിന് പിന്നാലെയാണ് എല്ലാ ചുമതലകളിൽ നിന്നും IGP വിജയനെ സർക്കാർ മാറ്റിയ ശേഷം ADGPയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ, ചേലാമ്പര ബാങ്ക് കവർച്ച ഉൾപ്പെടെ പ്രമാദമായ കേസുകൾ തെളിയിച്ച ഉദ്യോഗസ്ഥൻ, രാജ്യത്തിന് മാതൃകയായ സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയുടെ നോഡൽ ഓഫീസർ, പ്രധാനമന്ത്രി പോലും പ്രശംസിച്ച ശബരിമലയിലെ പുണ്യ പൂങ്കാവനം പദ്ധതിയുടെ ചുമതലക്കാരൻ, അങ്ങനെ സേനയെ പല മേഖലയിൽ പ്രശസ്തിയിലേക്ക് നയിച്ച പി വിജയനെ പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്തതിൽ പോലീസുകാർക്കിടയിലും അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. വിവര ചോർച്ചയിലെ സംശയത്തിന്റെ മറവിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് കടുത്ത നടപടി വേണ്ടിയിരുന്നില്ല എന്ന് IAS തലത്തിലും അഭിപ്രായമുണ്ട്. സസ്പെൻഡ് ചെയ്യാൻ ചീഫ് സെക്രട്ടറിയും ശുപാർശ ചെയ്തിരുന്നില്ല. വിവര ചോർച്ചയിലെ സംശയത്തിന്റെ മറവിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് കടുത്ത നടപടി വേണ്ടിയിരുന്നില്ല എന്ന് IAS തലത്തിലും അഭിപ്രായമുണ്ട്. സസ്പെൻഡ് ചെയ്യാൻ ചീഫ് സെക്രട്ടറിയും ശുപാർശ ചെയ്തിരുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു.